മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. അരീക്കോട് യുവതി ഭർതൃഗൃഹത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അരീക്കോട് ഓടക്കയം വെറ്റിലപ്പാറ നെടുങ്കുന്നിൽ രാഹുലിന്റെ ഭാര്യ ആതിരയാണ് മരണപ്പെട്ടത്. 4 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. കഴിഞ്ഞ മെയ് 15 വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് ആതിര ഇരു കൈകളിലെയും ഞരമ്പ് മുറിക്കുകയും എലിവിഷം കഴിക്കുകയും ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ പോയതായിരുന്ന ഭർതൃമാതാവ് തിരികെ വന്നപ്പോഴാണ് ആതിരയുടെ മുറി അകത്തുനിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടത്. ആതിരയെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് ഭർതൃപിതാവിനെ വിവരമറിയിക്കുകയായിരുന്നു. തൊട്ടടുത്ത പറമ്പിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളി എത്തി വാതിൽ കുത്തി തുറന്ന് അകത്ത് കടന്നപ്പോൾ കുഞ്ഞിനെ മാറോടണച്ച് കിടക്കുന്ന ആതിരയെ കണ്ടുവെന്നാണ് മൊഴി. ആതിരയെ ഉടൻ അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും 20 മരണപ്പെടുകയായിരുന്നു. ഇരുകൈകളിലെയും ഞരമ്പ് മുറിച്ച് ആതിര കുഞ്ഞിനെ മാറോടണച്ച് കിടന്നുവെന്ന് പറയുന്നുവെങ്കിലും കുഞ്ഞിന്റെ ദേഹത്ത് ഒരു തുള്ളി രക്തം പോലും ആയതായി കണ്ടില്ലെന്നത് ദുരൂഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിന് 2 ദിവസം മുമ്പ് 2 സ്ത്രീകൾ ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതായി അയൽവാസികൾ പറഞ്ഞിരുന്നതായും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡോർ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസനീയമായിട്ട് നാട്ടുകാർക്ക് സാധിക്കുന്നില്ല. പിന്നീട് തൊട്ട അയൽവാസികളെ ആരും ഒരു പെട്ടെന്നുള്ളൊരു ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പനും അമ്മയും ആ വീട്ടിലുള്ളത് കൊണ്ട് അവരാരും ഒരു അലമറയിടുവോ സൗണ്ട് പുറത്തേക്ക് വരുമോ ഒന്നും ചെയ്തിട്ടില്ല. രഹസ്യമായി തൊഴിലാളി ഒരു തൊഴിലാളി തോട്ടത്തിലുണ്ടായിരുന്ന ഒരു തൊഴിലാളിയാണ് കൂട്ടിക്കൊണ്ടുപോയി ഈ സഹായം ആവശ്യപ്പെട്ടത്. തുടർന്ന് പഠിക്കാൻ രാഹുൽ അനുവദിച്ചില്ലെന്ന് ആതിര ആശുപത്രിയിലെ നഴ്സുമാരോട് പറഞ്ഞതായും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സംഭവം കേവലം ആത്മഹത്യയാക്കി ചിത്രീകരിച്ച് നടപടികൾ അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമമെന്ന് ആരോപിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന വനിതാ കമ്മീഷനും ആക്ഷൻ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ട്. ആതിര ആത്മഹത്യ ചെയ്തതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ KP മാത്യു, വാർഡ് മെമ്പർ PS ദിനേശ്, രുക്മിണി സാബു, R വിജയകുമാർ, ER ലൈജു എന്നിവർ പങ്കെടുത്തു.